പാർട്ടിക്കാർ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു കളഞ്ഞ ആളാണ് രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവും മുൻ മന്ത്രി. ആർക്കും വേണ്ടാത്ത സമയമായപ്പോൾ എ ഐ സി സി ഒടുവിൽ തമിഴ്നാട്ടിൽ കൊണ്ടിരുത്തി. എന്നാൽ രമേശിന് കേരളത്തിൽ തന്നെ കളിക്കണം. അങ്ങനെ ആഴ്ചയിൽ രണ്ടു വട്ടം എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഏതെങ്കിലും പഞ്ചായത്തിലെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനോ രമേശൻ ഇവിടെ എത്തും. അങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്ന വഴിക്ക് റോഡ് സൈഡിൽ കിടന്നൊരു കല്ല് വീഴ്ത്തി മാറ്റിയിരുന്നു. അതിൻ്റെ പേരിൽ ആശാൻ ആകെ ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ കഴിഞ്ഞ ആഴ്ച രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പിഴുത അടയാളക്കല്ലുകൾ നാട്ടുകാർ ചേർന്ന് പുനഃസ്ഥാപിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നേരിട്ടെത്തി നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് നാട്ടുകാർ കല്ലുകൾ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ചെങ്ങന്നൂരിൻ്റെ ഏറ്റവും വലിയ വികസനമാണ് കേരയിൽ. ആകെ 21 ഹെക്ടർ സ്ഥലമാണ് ചെങ്ങന്നൂരിൽ സർക്കാർ ഏറ്റെടുക്കുന്നത്. പ്രതിപക്ഷം പാവപ്പെട്ട കോളനി നിവാസികളെ ഇളക്കിവിട്ട് മണ്ണെണ്ണ കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. ബോധപൂർവം കലാപം ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സർക്കാർ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ചെങ്ങന്നൂർ മുളക്കുഴിയിലെ സിൽവർ ലൈൻ പദ്ധതി പ്രദേശത്തിന് സമരത്തിന് പിന്തുണയുമായാണ് രമേശ് ചെന്നിത്തല പര്യടനം നടത്തിയത്. പിരളശ്ശേരിയിൽ നിന്നും പര്യടനം ആരംഭിച്ചു. ഊരിക്കടവിലും വട്ടയത്തിൽ ഭാഗത്തും വീടുകൾ സന്ദർശിച്ചു. അടുപ്പുകല്ല് നീക്കി പകരം സർവേ കല്ലിട്ട കിഴക്കേ മൗടിയിൽ തങ്കമ്മയുടെ വീട്ടിലും രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി. ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തകർ സർവേ കല്ല് പിഴുതു. ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചെന്നിത്തലയ്ക്കൊപ്പം അന്നുണ്ടായിരുന്നു. ഇങ്ങനെ ലോക്കൽ നേതാക്കൾക്കൊപ്പം ലോക്കൽ പരിപാടികൾ സംബന്ധിക്കുന്ന രമേശ് ചെന്നിത്തല എങ്ങനെയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ തിരികെ വരാമെന്ന ചിന്തയിലാണ്. പക്ഷേ അതത്ര എളുപ്പമല്ലതാണ്. അതേസമയം സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ആഘാത പഠനത്തിനുള്ള സർവേ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. സിൽവർ ലൈനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഏറെ ആശ്വാസകരമാണ് സുപ്രീം കോടതിയുടെ ഈ പുതിയ ഉത്തരവ്.